ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കേരള പി എസ് സി എക്സ്പെക്റ്റഡ് ജി കെ ടോപ്പിക്സിൻ്റെ ഒന്നാമത്തെ ഭാഗം ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി കേരള പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുള്ളതെന്ന് ഇവിടെ നമ്മൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നും നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലിൽ ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു ആയതിനാൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് നമുക്ക് പറയാം അതേപോലെ തന്നെ സിഫോളജി എന്ന് പറയുന്നൊരു ടേമും കൂടെ ഓർത്തുവെക്കുക സിഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്റ്റഡി ആൻഡ് സയൻറ്റിഫിക് അനാലിസിസ് ഓഫ് ഇലക്ഷൻ ആണ് ഇലക്ഷനെക്കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് സിഫോളജി എന്ന് പറയുന്നത് സിഫോളജി എന്ന് പറയുന്ന ഈ ഒരു വാക്കിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് പ്രണോയ് റോയ് പ്രണോയ് റോയ് ആണ് ഇന്ത്യൻ സിഫോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇലക്ഷനെക്കുറിച്ചുള്ള പഠനമാണ് സിഫോളജി എന്ന് പറയുന്നത് ഇന്ത്യൻ സിഫോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രണോയ് റോയി ആണെന്ന കാര്യം ഓർക്കുക ഇലക്ട്രൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്ന ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റമാണ് അതായത് ഭൂരിപക്ഷം എവിടെയാണോ കൂടുതലുള്ളത് അവരായിരിക്കും ഭരിക്കാൻ വരിക അത്തരത്തിലുള്ള സിമ്പിൾ മെജോറിറ്റി സിസ്റ്റമാണ് നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്നും ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് പ്രകാരമാണ് ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ഷനെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് സിഫോളജി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ സിഫോളജി എന്നറിയപ്പെടുന്നത് പ്രണോയ് റോയി നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്ന ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിൾ മെജോറിറ്റി സിസ്റ്റമാണ് എന്ന കാര്യം കൂടി ഓർക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ കടമകളെ കുറിച്ചിട്ടാണ് അതായത് പ്രധാനമായിട്ടും പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻസ് ടു ദ വിവിധ ഇലക്ഷനുകൾ നമ്മുടെ ഭാരതത്തിൽ നടത്തുന്നതിൽ നേതൃത്വം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് ഉദാഹരണത്തിന് പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും നടക്കുന്ന വിവിധ ഇലക്ഷനുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് എന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് നടക്കുന്ന ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് സംസ്ഥാനത്തെ നിയമസഭയിലേക്ക് നടത്തുന്ന ഇലക്ഷനുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് എന്ന കാര്യം ഓർക്കുക പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ എന്നൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ രാജ്യത്തെ നിലവിലെ പ്രസിഡന്റായ രാംനാഥ് കോവിന്ദിനെ തെരഞ്ഞെടുക്കുന്ന വേണ്ടി നടത്തിയ ഇലക്ഷനും അതുപോലെ തന്നെ നിലവിലെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള വെങ്കയ്യ നായിഡുവിനെ തിരഞ്ഞെടുക്കുന്ന വേണ്ടിയിട്ടുള്ള ഇലക്ഷനും ഒക്കെ നേതൃത്വം കൊടുത്തതാരാണ് ഇലക്ഷൻ കമ്മീഷനാണ് എന്ന കാര്യം ഓർക്കുക ഇവിടെ ഓർക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിവിധ തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് ഉദാഹരണമായിട്ട് പാർലമെൻറ്റ് ഇലക്ഷൻ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ പ്രസിഡന്റ് ഇലക്ഷൻ വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷൻ ഇതിന് പുറമെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക എന്ന കടമ ചെയ്യുന്നതും ഇലക്ഷൻ കമ്മീഷനാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക എന്ന കടമ ചെയ്യുന്നതാരാണ് ഇലക്ഷൻ കമ്മീഷനാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ഇലക്ഷൻ കമ്മീഷനാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ കടമകൾ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് എന്ന കാര്യം ഓർക്കുക ഇനി അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതേപോലെ തന്നെ ഈ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് അറിയപ്പെടുന്നത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ്ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്ന ന്യൂഡൽഹിയിലാണ് ഈ ഒരു ഹെഡ്ക്വാർട്ടറിനെ വിളിക്കുന്നത് നിർവചൻ സദൻ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ്ക്വാർട്ടറിനെ വിളിക്കുന്ന പേരാണ് നിർവചൻ സദൻ ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് എന്ന കാര്യം ഓർക്കുക ഇനി അറിഞ്ഞിരിക്കുക നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലെ മൊത്തം അംഗങ്ങളാണ് ഉള്ളത് അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകും രണ്ട് ഇലക്ഷൻ കമ്മീഷനേഴ്സും ഉണ്ടാകും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ മൊത്തം മൂന്നംഗങ്ങളുണ്ട് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ രണ്ട് ഇലക്ഷൻ കമ്മീഷനേഴ്സും ഉണ്ട് ഇനി ഇലക്ഷൻ കമ്മീഷനേഴ്സിനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് എന്ന കാര്യം ഓർക്കുക നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലുള്ള മൂന്നംഗങ്ങളെയും നിയമിക്കുന്നവരാണ് പ്രസിഡൻ്റാണ് നമ്മൾ പഠിച്ചു ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിൻ്റെയും ഒക്കെ ഇലക്ഷൻ നിയന്ത്രിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് അതേപോലെ തന്നെ നമ്മുടെ തലത്തിൽ വിവിധ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമൊക്കെ നടക്കുന്ന ഇലക്ഷൻ നിയന്ത്രിക്കുന്നതിനു വേണ്ടി സംസ്ഥാന തലത്തിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ ഗവർണറാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കേന്ദ്ര തലത്തിലുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ് നമ്മളിവിടെ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി നിലവിൽ വരുന്നത് ജനുവരി ഇരുപത്തഞ്ച് നാഷണൽ വോട്ടേഴ്സ് ഡേ അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടർ ആണ് നിർവചൻ സദൻ ഇത് ന്യൂഡൽഹിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ മൊത്തം മൂന്നംഗങ്ങൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനുണ്ട് അതുപോലെ തന്നെ രണ്ട് ഇലക്ഷൻ കമ്മീഷനേഴ്സുമുണ്ട് ഇലക്ഷൻ കമ്മീഷണനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ് അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ് എന്ന കാര്യം കൂടി ഓർക്കുക ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ എന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ വിവിധ പദവിയിലിരിക്കുന്ന വ്യക്തികളെ കുറിച്ചിട്ടാണ് അതിലാദ്യമായിട്ട് സുനിൽ അരോര ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിൽ നിലവിലിരിക്കുന്നത് സുനിൽ അരോരയാണെന്ന കാര്യം അതേപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പുറമെ രണ്ട് ഇലക്ഷൻ കമ്മീഷണർ കൂടി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലുണ്ട് ആ പദവി വഹിക്കുന്ന ഒരാളാണ് അശോക് ലാവസ്യ മറ്റൊരാളാണ് സുശീൽ ചന്ദ്ര അപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിക്കുന്ന രണ്ട് പേർ അശോക് ലാവസ അതുപോലെ തന്നെ സുശീൽ ചന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരിക്കുന്നത് സുനിൽ അരോര എന്നീ കാര്യങ്ങൾ ഓർക്കുക മൂന്ന് പേരുകൾ ഒന്ന് സുനിൽ അരോര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരിക്കുന്നത് അശോക് ലാവസയും അതുപോലെ തന്നെ സുശീൽ ചന്ദ്രയും ഇനി നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമൊക്കെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഈ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്ന വ്യക്തിയാണ് ചീഫ് ഇലക്ട്രോൾ ഓഫീസർ എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് ഇലക്ട്രോൾ ഓഫീസർ പദവിയിലിരിക്കുന്നത് ടിക്കാറാം മീന ഐ എസ് ആണെന്ന കാര്യം ഓർക്കുക അപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് എന്തിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഓരോ സംസ്ഥാനത്തും നിയമിക്കുന്ന വ്യക്തിയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ നിലവിൽ കേരളത്തിൻ്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പദവിയിലിരിക്കുന്നത് ടിക്കാറാം മീനയാണ് എന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിൽ നിലവിലിരിക്കുന്നത് വി ഭാസ്കരനാണ് നമ്മൾ പഠിച്ചു പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലുമൊക്കെ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിനെ നിയന്ത്രിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണെന്നും നമ്മൾ പഠിച്ചു ഈ പദവിയിൽ നിലവിൽ കേരളത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് വി ഭാസ്കരൻ എന്ന കാര്യം ഓർക്കുക ഇവിടെ നമ്മൾ പഠിച്ചത് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് സുനിൽ അരോറ അതുപോലെ തന്നെ രണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സ് അശോക് ലാവസ സുശീൽ ചന്ദ്ര എന്നിവർ കേരളത്തിൻ്റെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ പദവി വഹിക്കുന്ന ടിക്കാറ മീന എസ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരിക്കുന്നത് വി ഭാസ്കരൻ എന്നീ കാര്യങ്ങൾ ഓർക്കുക ഇനി നമ്മൾ ആചരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പേരുകളാണ് അതിലാദ്യമായിട്ട് ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക സുകുമാർ സെൻ ആണ് അതേപോലെ തന്നെ ഓർക്കുക ഫസ്റ്റ് മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് ടി എൻ ശേഷനാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് ടി എൻ ശേഷനാണ് എന്ന് കാര്യം ഓർക്കുക അതേപോലെ തന്നെ ഫസ്റ്റ് ഉമൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വി എസ് രമാദേവി ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരുന്ന ആദ്യ വനിത എന്ന് പറയുന്നത് വി എസ് രമാദേവിയാണ് അതേപോലെ തന്നെ ലോങ്ങസ്റ്റ് സെർവിംഗ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ കെ വി കെ സുന്ദരം ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിലിരുന്ന വ്യക്തിയാണ് കെ വി കെ സുന്ദരം ഏറ്റവും കുറച്ചു കാലം ഈ പദവി വഹിച്ച വ്യക്തിയാണ് വി എസ് രമാദേവി വി എസ് രമാദേവി തന്നെയാണ് ഫസ്റ്റ് ടു വൺ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇവിടെ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സുകുമാർ സെൻ ഫസ്റ്റ് മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടി എൻ ശേഷൻ ഫസ്റ്റ് ഉമ്മൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വി എസ് രമാദേവി ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരുന്ന വ്യക്തി കെ വി കെ സുന്ദരം ഏറ്റവും കുറച്ചു കാലം വി എസ് രമാദേവി ഇനി ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ നിയമിക്കുന്ന അംഗങ്ങളുടെ മാക്സിമം കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷം അല്ലെങ്കിൽ അവയുടെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അറുപത്തിയഞ്ച് വയസ്സ് വരെയാണ് സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ഇത് അഞ്ച് വർഷമാകുന്നു മാക്സിമം ഏജ് ലിമിറ്റ് അറുപത്തഞ്ച് വയസ്സ് തന്നെയാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ നിയമിക്കുന്ന അംഗങ്ങളുടെ മാക്സിമം കാലാവധി ആറ് വർഷം മാക്സിമം ഏജ് ലിമിറ്റ് അറുപത്തി അഞ്ച് വയസ്സ് വരെ എന്ന കാര്യം ഓർക്കുക സംസ്ഥാന തലത്തിൽ മാക്സിമം കാലാവധി അഞ്ച് വർഷം മാക്സിമം ഏജ് ലിമിറ്റ് അറുപത്തി അഞ്ച് വയസ്സ് ഇനി അറിഞ്ഞിരിക്കുക നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ഒരു വോട്ടിംഗ് നടന്നത് ഹിമാചൽ പ്രദേശിലെ ചിന്നി താലൂക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചിനായിരുന്നു ഹിമാചൽ പ്രദേശിലെ ചെന്നി താലൂക്കിൽ വോട്ടിംഗ് നടക്കുന്നത് ഈ ഹിമാചൽ പ്രദേശിലെ ചിന്നി താലൂക്കിൽ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയ ഷാംഷരൻ നേഹിയാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ എന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ ഹിമാചൽ പ്രദേശിലെ ചിന്നി താലൂക്കിലാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് വോട്ടിംഗ് നടക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് വോട്ട് ചെയ്ത ശാംശരൻ നേഹിയാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ എന്ന കാര്യം ഓർക്കുക രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒമ്പതിന് ഹിമാചൽ പ്രദേശിലെ സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് നടന്ന ഇലക്ഷനിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നൂറ് വയസ്സായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക ഇനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യത്ത് വോട്ട് ചെയ്യുവാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് വോട്ട് ചെയ്യുവാനുള്ള മിനിമം പ്രായമെന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു ഇത് അറുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് പതിനെട്ട് വയസ്സായിട്ട് കുറയ്ക്കുന്നു അപ്പോൾ സിക്സ്റ്റി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ആക്ട് ഓഫ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്നാണ് കുറയുക അതായത് ഇതിൻ്റെ ഒരു ബില്ല് അമെൻമെൻറ്റ് ബില്ല് നമ്മുടെ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് എന്നാൽ ഈ ബില്ല് പാസ്സാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതലാണ് നമ്മുടെ രാജ്യത്ത് വോട്ട് ചെയ്യുവാനുള്ള മിനിമം പ്രായം പതിനെട്ട് വയസ്സാക്കി മാറ്റിയത് എന്ന കാര്യം ഓർക്കുക ഈ സമയത്ത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു അപ്പോൾ വോട്ട് ചെയ്യുവാനുള്ള മിനിമം പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കി മാറ്റിയപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നൊരു ചോദ്യം വന്നാൽ അവിടെ ഉത്തരമായിട്ട് വരിക രാജീവ് ഗാന്ധിയാണ് ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കുക നമ്മുടെ വോട്ട് ചെയ്യുവാനുള്ള എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് റൈറ്റാണെന്ന് കാര്യം ഓർക്കുക റൈറ്റ് ടു വോട്ട് ഈസ് എ ലീഗൽ റൈറ്റ് നിയമപരമായിട്ടുള്ള ഒരു അവകാശമാണ് നമുക്ക് വോട്ട് ചെയ്യുവാനുള്ള അവകാശമെന്ന കാര്യം കൂടി ഓർക്കുക ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ ഐ ഡി കാർഡ് വരുന്നത് ഹരിയാന സംസ്ഥാനത്താണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ ഐ ഡി കാർഡ് സമ്പ്രദായം വരുന്നത് എവിടെയാണ് ഹരിയാന സ്റ്റേറ്റിലാണെന്ന് കാര്യം ഓർക്കുക അതേപോലെ തന്നെ ഈ ഹരിയാന സംസ്ഥാനം തന്നെയാണ് എല്ലാ വോട്ടർ ലിസ്റ്റും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഇതു തന്നെയാണ് ഹരിയാനയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ഷൻ ഐ ഡി കാർഡ് വരുന്നത് ഹരിയാനയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ വോട്ടർ ലിസ്റ്റും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി മാറ്റിയതും എവിടെയാണ് ഹരിയാനയിലാണെന്ന് കാര്യം ഓർക്കുക ഇനി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് പ്രീതം മുണ്ടയാണ് പതിനാറാമത്തെ ലോകസഭയിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ബീഡ് മണ്ഡലത്തിൽ നിന്നും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പ്രീതം മുണ്ടെ ജയിക്കുന്നത് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇന്ത്യയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ആരും ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക പ്രീതം മുണ്ടെയാണ് ഇനി ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമുക്കറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം ആദ്യമായിട്ട് പ്രജാ പാർട്ടി പ്രജ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി രൂപീകരിച്ചത് ഇറോം ഷാർമിളയാണ് ഇതിന് പൂർണ്ണ രൂപമാണ് പീപ്പിൾസ് റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ് എന്നത് അപ്പോൾ പ്രജ എന്ന ഈ ഒരു പാർട്ടി രൂപീകരിച്ച ആരാണ് ഇറോം ഷാർമിളയാണ് എന്ന് കാര്യം ഓർക്കുക അപ്പോൾ ഇവിടെ ചോദ്യം വരാം ഇറോം ഷാർമിള രൂപീകരിച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക പ്രജയാണ് അതേപോലെ തന്നെ അടുത്തതായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് രൂപീകരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലാണ് എ ഹ്യൂമാണ് ഇതിനെ നേതൃത്വം നൽകിയത് അപ്പോൾ എ ഒ ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡബ്ല്യു സി ബാനർജിയാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക ഡബ്ല്യു സി ബാനർജിയാണ് ഇനി അടുത്തതായിട്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത് ശ്യാമപ്രസാദ് മുഖർജിയാണ് ശ്യാമപ്രസാദ് മുഖർജി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രൂപീകരിച്ച ഭാരതീയ ജനസംഘാണ് പിന്നീട് ബി ജെ പി എന്ന രൂപത്തിലേക്ക് വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇത് ബി ജെ പി ആയിട്ട് മാറിയത് എന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ശ്യാമപ്രസാദ് മുഖർജി രൂപീകരിച്ചത് ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇത് ബി ജെ പി ആയി മാറുന്നു എന്ന കാര്യം ഓർക്കുക അടുത്തതായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ എം എൻ റോയിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നതെന്ന കാര്യം കൂടി ഓർക്കുക ഇനി ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ അറിഞ്ഞിരിക്കേണ്ടത് നിലവിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് പതിനേഴാമത്തെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ് മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് ഇലക്ഷൻ നടക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്തപ്പോൾ മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റാണോ ഉള്ളത് എന്നൊരു ചോദ്യം നമുക്ക് വരാം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് മാക്സിമം നമ്മുടെ ഭരണഘടന പറയുന്ന മാക്സിമം സ്ട്രെങ്ത് ലോക്സഭയുടെ മാക്സിമം സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി എന്നാൽ നിലവിൽ നമ്മുടെ രാജ്യത്ത് മാക്സിമം സീറ്റ് ലോക്സഭയിലുള്ള മാക്സിമം സീറ്റെന്ന് പറയുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് ഈ പതിനേഴാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ എന്ത് നടക്കുന്നു എലക്ട് ചെയ്യപ്പെടുന്നു അംഗങ്ങളെ അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് നമ്മുടെ രാജ്യമൊട്ടാകെ ബാക്കി വരുന്ന രണ്ട് സീറ്റിലേക്ക് പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന അംഗങ്ങളാണ് ആ ഒരു സീറ്റിലേക്ക് വരിക അപ്പോൾ മാക്സിമം നമ്മുടെ ഭരണഘടന പറയുന്ന ലോക്സഭയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന അഞ്ഞൂറ്റി അൻപത്തിരണ്ടാണ് നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് പതിനേഴാം ലോകസഭയിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലെ ആണ് എലക്ഷൻ നടക്കുന്നത് രണ്ട് സീറ്റ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുന്ന ആംഗ്ലോ ഇന്ത്യൻ പെടുന്ന അംഗങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ലോകസഭയിൽ പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുന്ന എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക രണ്ടംഗങ്ങളാണ് ഇനി നമ്മുടെ രാജ്യസഭയിലേക്ക് പോവുകയാണെങ്കിൽ ഭരണഘടന പറയുന്ന മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതാണ് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അംഗങ്ങൾ സംസ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ യൂണിയൻ ടെറിറ്ററിയിൽ നിന്നുമൊക്കെ ആയിട്ട് എത്തുന്നു ബാക്കി വരുന്ന പന്ത്രണ്ട് അംഗങ്ങളെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുകയാണ് അതായത് രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ട് ലോക്സഭയിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം രണ്ട് എന്നീ കാര്യങ്ങൾ ഓർക്കുക ഇനി അടുത്തായിട്ട് അറിയേണ്ടത് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപതാണ് എന്ന കാര്യം ഓർക്കുക കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപതാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പതാണ് ഒരാളെ ഒരു ആംഗ്ലോ ഇന്ത്യൻ അംഗത്തെ ലോകസഭയിലേക്ക് നമ്മുടെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന പോലെ കേരളത്തിലെ നിയമസഭയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നു എന്ന കാര്യം കൂടി ഓർക്കുക അങ്ങനെ മൊത്തം നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മൊത്തം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്നാണ് പക്ഷേ ഇലക്ട് ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പതാണ് ഒരംഗം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന കാര്യം കൂടി ഓർക്കുക കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഇരുപതാണെന്ന് കാര്യം കൂടി ഓർത്തുവെക്കുക ഇനി അടുത്തായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ലഡാക്കാണ് ജമ്മുകാശ്മീരിലെ ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലം ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ഡൽഹിയിലെ ചാന്ദിനി ചൗക്കാണെന്ന കാര്യം ഓർക്കുക ഇനി അടുത്തായിട്ട് ഓർക്കുക ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം എന്ന് പറയുന്നത് മൽക്കജ്ഗിരിയാണ് തെലുങ്കാനയിലാണ് തെലുങ്കാനയിലെ ലോക്സഭാ മണ്ഡലമായ മൽക്കജ്ഗിരിയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം അതേപോലെ തന്നെ ഏറ്റവും കുറവ് വോട്ടർമാരുടെ ലോകസഭാ മണ്ഡലം ലക്ഷദ്വീപാണ് എന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോകസഭാ മണ്ഡലം ചാന്ദിനി ചൌക്ക് ഡൽഹി ഏറ്റവും കൂടുതൽ വോട്ടർമാരുടെ ലോകസഭാ മണ്ഡലം മൽക്കജ്ഗിരി തെലുങ്കാന ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം ലക്ഷദ്വീപ് എന്നീ കാര്യങ്ങൾ ഓർക്കുക ഇനി അടുത്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മളെ വോട്ട് ചെയ്യുന്നതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടായിരുന്നു വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിന് പകരമായിട്ട് ഇന്ന് നിലവിൽ വന്നതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നടന്ന ഒരു സംസ്ഥാന ഇലക്ഷനിലായിരുന്നു ഇതാദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരളത്തിലെ നോർത്ത് പറവൂരിൽ നടന്ന സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നടന്ന ഇലക്ഷനിലാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന കാര്യം ഓർക്കുക ആദ്യമായിട്ടൊരു സംസ്ഥാനം മൊത്തം സ്റ്റേറ്റ് ഇലക്ഷന് ഇത് ഉപയോഗിച്ചത് ഗോവയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗോവയിലാണ് ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് മൊത്തത്തിൽ ഒരു ഇലക്ഷനിൽ ഉപയോഗിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡുമാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡുമാണ് നമ്മുടെ രാജ്യത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് നിർമ്മിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഈ രണ്ട് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കുന്നത് ഇപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കുക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എറണാകുളം ജില്ലയിലെ നോർത്ത് പരവൂരിൽ നടന്ന ഒരു സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷനിലാണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് ഒരു എൻറ്റയർ സ്റ്റേറ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ നടന്നത് ഗോവയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അതേപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന രണ്ട് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ഒന്ന് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് മറ്റൊന്ന് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വി വി പാറ്റ് അതായത് ഇതിൻ്റെ പൂർണ്ണ രൂപമാണ് വാട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ഇലക്ട്രോണിക് ഉപകരണം കൂടി ഉണ്ടാകും അപ്പോൾ ഇതിലൂടെ നമുക്ക് നമ്മൾ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് രേഖപ്പെടുത്തിയത് അത് കറക്റ്റായിട്ട് തന്നെയാണോ ആ ഒരു ഇലക്ട്രോണിക് മെഷീനിലും രേഖപ്പെടുത്തിയതെന്ന് ഒരു പേപ്പർ രൂപത്തിൽ നമുക്ക് കുറച്ച് നേരം കാണാൻ പറ്റുകയും അതിലൂടെ നമ്മൾ രേഖപ്പെടുത്തിയ വോട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ലഭിച്ചത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വി വി പാറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പൂർണ്ണ രൂപമാണ് വോട്ടർ വേരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്നത് ഇവിടെ വോട്ടർ വേരിഫോൾ പേപ്പർ ഓഡിറ്റ് ഓഡിറ്ററയൽ ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ നടക്കുന്നത് നാഗാലാൻഡിലെ നോക്സൻ കോൺസ്റ്റിറ്റുവൻസിയിലാണ് അപ്പോൾ നാഗാലാൻഡിലെ നോക്സൻ എന്ന മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും വി വി പാറ്റും ഒരുമിച്ച് ഒരു ഇലക്ഷൻ നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഇനി ഒരു സ്റ്റേറ്റ് മൊത്തത്തിൽ ആദ്യമായിട്ട് വി വി പാറ്റ് സിസ്റ്റം ഉപയോഗിച്ചത് ഗോവയിലാണ് രണ്ടാമത് ഹിമാചൽ പ്രദേശിലുമാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് വി വി പാറ്റ് അതിൻ്റെ പൂർണ്ണരൂപം വോട്ടർ വേരിഫബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് ഇതാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നാഗാലാൻഡിലെ നോക്സൺ കോൺസ്റ്റിറ്റുവൻസിയിലാണ് അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ് മൊത്തത്തിൽ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത് ഗോവയിലാണ് ആദ്യമായിട്ട് രണ്ടാമത് ഹിമാചൽ പ്രദേശിലും ഇനി ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ് നോട്ട അല്ലെങ്കിൽ നൺ ഓഫ് ദി അബോ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഏറ്റവും അടിയിലായിട്ടാണ് നമുക്ക് നോട്ട കാണാൻ പറ്റുക അതായത് ഏറ്റവും അവസാനത്തെ ബട്ടൺ ആയിരിക്കും നോട്ട ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന മുകളിലുള്ള സ്ഥാനാർത്ഥികൾക്കൊന്നും തന്നെ ഞാൻ വോട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ഓപ്ഷനാണ് നൺ ഓഫ് ദി അബോ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ നോട്ട എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് നടപ്പാക്കുന്നത് ഡൽഹിയിലോട്ടും ഛത്തീസ്ഗഡിലോട്ടും മധ്യപ്രദേശിലോട്ടും രാജസ്ഥാനിലേക്കൊക്കെ നടന്ന സ്റ്റേറ്റ് ഇലക്ഷനിലാണ് നോട്ട എന്ന് പറയുന്ന സമ്പ്രദായം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ നോട്ട ആദ്യമായിട്ട് കൗണ്ട് ചെയ്തത് ന്യൂഡൽഹിയിലെ ഇലക്ഷനാണ് പൊതുവേ പി എസ് സി പരീക്ഷകളൊക്കെ നോട്ടാദ്യമായിട്ട് ഉപയോഗിച്ചത് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ഡൽഹി കൊടുക്കാറുണ്ട് സാഹചര്യത്തിനനുസരിച്ച് അതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുകയും ചെയ്യുക ആദ്യമായിട്ട് കൗണ്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക ന്യൂഡൽഹി ആണ് എന്ന കാര്യം കൂടി ഓർക്കുക ഇനി അടുത്തായിട്ട് ഓർത്തിരിക്കുക പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന സംഘടനയാണ് നോട്ട എന്ന് പറയുന്ന ഈ സമ്പ്രദായം ഇലക്ഷനിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഒരു സംഘടന രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ജയപ്രകാശ് നാരായണൻ രൂപീകരിച്ച പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന് പറയുന്ന സംഘടനയാണ് നോട്ട എന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ ഇലക്ഷനുകളിലൊക്കെ ഉപയോഗിക്കുന്നതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യം ഓർക്കുക അടുത്തിട്ട് അറിഞ്ഞിരിക്കുക ലോകത്ത് ആദ്യമായിട്ട് നോട്ട എന്ന ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് ഫ്രാൻസ് ആണ് ഏഷ്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ബംഗ്ലാദേശാണ് ഇന്ത്യ ലോകത്തെ പതിനാലാമത്തെ രാജ്യമാണ് നോട്ട നടപ്പിലാക്കുന്ന ലോകത്തെ പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് കരിമുറക്കുക ഇനി അറിഞ്ഞിരിക്കുക പതിനാറാമത്തെ ലോകസഭയിൽ ഒന്നേ പോയിൻറ്റ് ഒരു ശതമാനം വോട്ട് നോട്ടയായിരുന്നു അതായത് മൊത്തം വോട്ടിൻ്റെ ഒന്നേ പോയിൻ്റ് ഒരു ശതമാനം എന്താണ് നോട്ടയായിരുന്നു അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നോട്ട പോളെയ്തത് പുതുച്ചേരിയിലാണ് മൂന്ന് ശതമാനം അപ്പോൾ പുതുച്ചേരിയിലാണ് ഏറ്റവും കൂടുതൽ നോട്ട ചെയ്തത് ഇനി നോട്ടയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നോട്ടയുടെ സിമ്പിൾ ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദാണ് അഹമ്മദാബാദിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് നോട്ടയുടെ ചിഹ്നം ചിത്രത്തിൽ കാണുന്ന ഈ നോട്ടയുടെ ചിഹ്നം ഡിസൈൻ ചെയ്തത് എന്ന കാര്യം ഓർക്കുക അപ്പോൾ നോട്ടിയോടെ ചിഹ്നം ഡിസൈൻ ചെയ്ത് തരാമെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ കേരള പി എസ് സി പരീക്ഷയിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ തികച്ചും സൗജന്യമായി ലഭ്യമാക്കാൻ ഈ വീഡിയോയ്ക്ക് തൊട്ടു താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ എപ്പോഴെല്ലാമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നല്ല അഭിപ്രായങ്ങളുമാണ് ഇത്രയും കാലം നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ നല്ല സപ്പോർട്ടിനും നല്ല അഭിപ്രായത്തിനും ഒരായാലും നന്ദി രേഖപ്പെടുത്തുന്നു അതിനി തുടർന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ് കണ്ടതിൽ വളരെയധികം സന്തോഷം ഇത്തരത്തിലുള്ള നല്ല ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്